പുതിയ ഐടി നയത്തിന്റെ ഭാഗമായി ഭിന്നശേഷിയുള്ളവർക്ക് ഉപയോഗിക്കാൻ ഉതകുന്ന തലത്തിൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്ന സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സംഘടിപ്പിച്ച ബധിരരും മൂകരുമായവരുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവശത അനുഭവിക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നത് പ്രത്യാശ നൽകുന്നുവെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം പറഞ്ഞു. ആരോഗ്യം, സാമൂഹ്യം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങി ബധിരരുടെയും മൂകരുടെയും ആത്മീയ മാനസിക പരിരക്ഷ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ ബധിരരും മൂകരുമായ 300 പേരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. വീടിൻ്റെ ഇരുണ്ട അറകളിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഭിന്നശേഷിയുള്ളവരെ മുഖ്യധാരയിലെത്തിക്കാൻ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പുതിയ ഐടി നയത്തിന്റെ ഭാഗമായി ഭിന്നശേഷിയുള്ളവർക്ക് പ്രയോജനപ്രദമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ സർക്കാർ ശ്രമിച്ചു വരികയാണ്. അന്ധവിദ്യാലയങ്ങൾക്ക് പ്രത്യേക പരിഗണന അനുവദിക്കുന്ന പദ്ധതി ബധിര മൂക വിദ്യാലയങ്ങൾക്ക് നൽകാനാകുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അവശത അനുഭവിക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നത് പ്രത്യാശ നൽകുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് സൂസപാക്യം. ആത്മാർത്ഥമായിട്ടുള്ള സംരംഭം ഈ അവശത അനുഭവിക്കുന്നവരോട് സർക്കാരെ കാണിക്കുന്നതെന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വെട്ടുകാട് മാതൃദേ ദേവൂസ് ദേവാലയത്തിൽ ഇവർക്കായി ആംഗ്യഭാഷയിൽ കുർബാനയും അർപ്പിച്ചിരുന്നു. 24 തിരുവനന്തപുരം.